ലോക രക്തദാന ദിനത്തിന് പ്രസക്തി ഏറെയുണ്ട്. എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നു. നാം മറ്റൊരാൾക്ക് നൽകുന്ന രക്തം അയാൾക്ക് ഒരുപക്ഷെ ജീവൻ വരെ തിരിച്ചു നൽകിയേക്കാം. രക്തദാനം മഹാദാനം എന്ന് പറയാൻ കാരണവും ഇത് തന്നെയാണ്. രക്തം നൽകുന്ന ആൾക്ക് അയാളുടെ രക്തം കുറയുമോ എന്ന സംശയം പലപ്പോഴും പലർക്കും തോന്നുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ വാസ്തവം അതല്ല. രക്തദാനം ചെയ്യുന്നത് കൊണ്ട് മറ്റൊരാളുടെ ആരോഗ്യം മെച്ചപ്പെടുക മാത്രമല്ല, നൽകുന്നയാളുടെ ആരോഗ്യവും മെച്ചപ്പെടുന്നു. കൃത്യമായി രക്തദാനം ചെയ്യുന്നവർക്ക് ശരീരത്തിൽ അയൺ തോത് ശരിയായ അളവിൽ നിലനിർത്തപ്പെടുന്നു. ഇത് ഹീമോക്രോമാറ്റിസിസ് എന്ന കണ്ടീഷൻ വരുന്നത് തടയുന്നു. അയൺ ബൈൻഡിംഗ് പ്രോട്ടീനുകൾ വിവിധ കോശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. ഇത് ഡയബറ്റീസ് മെലിറ്റിസ്, ലിവർ പ്രശ്നം, ചർമ്മത്തിന് നിറം മാറ്റം തുടങ്ങിയ പല അവസ്ഥകൾക്കും ഇടയാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അയൺ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതലാകുന്ന അവസ്ഥയാണിത്. അയൺ കുറയുന്നത് വളർച്ചാ പ്രശ്നമുണ്ടാക്കുന്നത് പോലെ കൂടിയാലും പ്രശ്നം തന്നെയാണ്. രക്തദാനം കൊണ്ട് പലതരത്തിൽ ഗുണങ്ങളുണ്ട്. ഹൃദയ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുന്നു. ശരീരത്തിലെ സർക്കുലേഷൻ ശരിയായ വിധത്തിൽ നടക്കുന്നതിന് ഉയർന്ന ബി പി കുറയ്ക്കുന്നു. രക്തത്തിൻ്റെ സാന്ദ്രത കുറയ്ക്കുന്നു. ഇത് രക്തം കട്ട പിടിക്കുന്നത് ഒഴിവാക്കുകയും ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അവസ്ഥകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. രക്തദാനം വഴി പലതരത്തിലുള്ള ഉപയോഗങ്ങൾ നമുക്കുണ്ട്. ശരീരത്തിലെ കൊഴുപ്പൊഴിവാക്കാനുള്ള ഒരു വഴി കൂടിയാണ് രക്തദാനം. രക്തദാനം നടത്തുമ്പോൾ ഈ പ്രക്രിയ നടക്കാൻ ശരീരത്തിന് 500 കലോറി ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത് തടി കുറയ്ക്കാൻ സഹായിക്കുന്നു. രക്തദാനത്തിന് ശേഷം അല്പം കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല. അതിനേക്കാൾ ഏറെ രക്തദാനം വഴി നിരവധി മാനസിക ഗുണങ്ങളുമുണ്ട്. ഇത് നമുക്ക് സാമൂഹികമായി ബന്ധപ്പെട്ട് നിൽക്കുവാനും അവസരം നൽകുന്നു. ഇത് സാമൂഹ്യ സേവനം കൂടിയാണ്. നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന സന്തോഷവും സംതൃപ്തിയും ശരീരത്തിൻ്റെ ആരോഗ്യത്തിലും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, ഇതൊരു റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ഗുണം നൽകുന്ന ഒന്നുകൂടിയാണ്. നിത്യേനയുണ്ടാകുന്ന റോഡപകടങ്ങൾ, ആവർത്തിച്ചുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ശസ്ത്രക്രിയകൾ, പ്രസവങ്ങൾ തുടങ്ങിയ സന്ദർഭങ്ങളിലും ക്യാൻസർ, ഡെങ്കു, ഹീമോഫീലിയ, താലസീമിയ തുടങ്ങിയ രോഗാവസ്ഥകളിലും ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി രക്തമോ രക്തഘടകങ്ങളോ ആവശ്യമായി വരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ രക്തം ആവശ്യമായി വരുന്നവരുടെ ആരോഗ്യകരമായ ജീവിതം നിലനിർത്താൻ സന്നദ്ധ രക്തദാനത്തിലൂടെ മാത്രമേ കഴിയൂ. രക്തദാനത്തിന് മുൻപായി മെഡിക്കൽ പരിശോധനകൾ നടത്താറുണ്ട്. ഇതുവഴി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നം നമുക്ക് കണ്ടെത്തുവാനും ചികിത്സിക്കുവാനുമുള്ള അവസരം കൂടിയാണ് രക്തദാനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. രക്തദാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മകളും അനാവശ്യ ഭയങ്ങളും മാറ്റിവെച്ച് ഈ ഒഴുകുന്ന ജീവനെ പങ്കുവയ്ക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകണമെന്നും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. 1st ഡിയോ സ്കൂട്ടർ, 2nd 32-inch LED TV, 3rd റെഫ്രിജറേറ്റർ, 4th മൈക്രോവേവ് ഓവൻ, 5th 1 gram ഗോൾഡ് കോയിൻ, 6th മിക്സർ ഗ്രൈൻഡർ, 7th ഇൻഡക്ഷൻ കുക്കർ, 8th കുക്കർ 10 ലിറ്റർ, 9th കുക്കർ 5 ലിറ്റർ, 10th ഡിന്നർ സെറ്റ്. മറ്റനേകം സമ്മാനങ്ങളും. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ.